സഹകരണ മന്ത്രി വി എൻ വാസ്തവൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയം നേരത്തെ ഒരു കണക്ക് വന്നിരുന്നു, അപ്പോൾ കണക്ക് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും എല്ലാം ബാങ്ക് തരണം, അതല്ല. ചിലടത്ത് ഇത് ചില റെസിഡൻസ് അസോസിയേറ്റ് ചിട്ടി നടത്തുന്നു, ചില ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾ ആൾ പണം വാങ്ങുന്നുണ്ട്, അതുപോലെ എംപ്ലോയീസ് സഹകരണ സംഘങ്ങൾ, തൊഴിലാളികളുടെ സഹകരണ സംഘങ്ങൾ ഇവരൊക്കെ ചേർന്ന് ചിട്ടി നടത്തുന്നതും സാമ്പത്തിക ഇടപാട് നടത്തുന്നതും സമയബന്ധിതമായി നടക്കാത്തതാണ് ഈ പറയുന്ന ക്രമക്കേടുകൾ. അതിൽ ബാങ്ക് എന്ന് പറയുന്നത് എന്ന അർത്ഥത്തിൽ വളരെ ചുരുക്കം സ്ഥാപനങ്ങൾ മാത്രമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പുനഃക്രമീകരിക്കാൻ ആവശ്യമായ നടപടി പുനരുദ്ധാരണ നിധിയിൽ നിന്ന് ഓരോ സംഘത്തെയും അതിന്റെ വയബിലിറ്റി നോക്കിയിട്ട്, അല്ലെങ്കിൽ അവർ തയ്യാറാക്കി തരുന്ന പ്രോജക്ടിനെ ആസ്പദമാക്കി വയബിളാണോ നോക്കി അവരെ സഹായിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുക. അതിനാണ് ഞങ്ങൾ പുനരുദ്ധാരണ നിധി ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുള്ളതുകൊണ്ട് തന്നെ ഒരാൾക്കും ഈ സഹകരണ ബാങ്കുകളിൽ നിന്ന് ഒരു പൈസയും നഷ്ടപ്പെടില്ല, അതിനെല്ലാം കൃത്യമായ സുരക്ഷ ഉറപ്പാക്കും എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു. അതേ രൂപത്തിൽ തന്നെ ആവർത്തിക്കും. എവിടെ നിന്ന് ഇതുവരെ നന്നായിട്ട് എനിക്കൊരു അനുഭവമില്ല, എന്റെ മുമ്പിൽ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. മാധ്യമങ്ങൾ പലതും പലതും ഉണ്ടാക്കും. അതിനൊക്കെ കരുവന്നൂർ ബാങ്കിൽ പണം നിക്ഷേപിച്ചാർക്കും പണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്ന് ഉറപ്പു നൽകുകയാണ് വീണ്ടും സർക്കാർ മന്ത്രി വി എൻ വാസവനാണ് പ്രതികരിച്ചത്.